ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം, യുഡിഎഫിന്റെ ഭരണമായിരിക്കും നല്ലതെന്നുള്ള ഒരു ഇതാണ്. സിപിഐഎം കാൻഡിഡേറ്റ് ഒരു ചെറുകുറുക്കനായ സ്ഥാനാർത്ഥിയാണ് അവിടെ. അങ്ങനെയാണ് ഇടി മുഹമ്മദ് ബഷീറിന് ഒരു വെല്ലുവിളിയാണോ? അതില്ല, ഒരിക്കലും. പൊന്നാനിയിൽ നിന്ന് എന്തിനാണ് ഇടിയെ കൊണ്ടുവന്ന് മലപ്പുറത്ത് നിർത്തിയത്? സമദാനി എന്താ മാറ്റിയത്? അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എന്നാലും നല്ല 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 സ്ഥാനാർത്ഥികൾ വരുമ്പോ നമ്മള് മാറിക്കൊടുക്കണല്ലോ. അല്ലെ, സമദാനി തൊട്ടടുത്ത് പൊന്നാനി മത്സരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാരും നല്ല ആൾക്കാരല്ലേ, നമ്മള് യുഡിഎഫിനെ പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ഒരു യുഡിഎഫ് ട്രെൻഡ് ആണോ കാണുന്നത് കേരളത്തില്? ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം. കാരണം ഇപ്പത്തെ ഒരു ഭരണഘട ഈ ഇതനുസരിച്ച് യുഡിഎഫിന്റെ ഭരണമായിരിക്കും നല്ലതെന്നുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ പക്ഷേ നിയമസഭയിൽ ഇടതുപക്ഷം തൂത്തുവാരിയാണ് ചെയ്തത്. തൂത്തുവാരി ഇനി മുതൽ മാറിക്കോളും. മാറിക്കോളും. അപ്പം ഇനി അടുത്ത നിയമസഭയിലും യുഡിഎഫിനായിരിക്കും മാൻഡേറ്റ് അല്ലേ? ആയിരിക്കണം. അതിന്റെ ഒരു തുടക്കമാണോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്? ആവണം. ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള ഓരോ വോട്ടും കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അതെങ്ങനെയാ, എത്രത്തോളമാണ്? ഇവിടെ സി പി എമ്മിന് കൊടുത്താലേ അത് രക്ഷയാവുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം ഇന്നത്തെ കോൺഗ്രസും ഇവരൊക്കെ നേരെ ബി ജെ പിയിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ടെന്നാണ് സി പി എംമാര് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സി പി എംമാര് അങ്ങനെ പലതും പറയും, പലതും പറയും. അതൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് മാത്രമാണ്. യു ഡി എഫ് ആർക്ക് വോട്ട് കിട്ടാനല്ലേ പറയുന്നത്? ഇല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിൽ യു ഡി എഫിലൂടെ അവർക്കും ഒരു എന്താ പറയാ, അവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം അതിലൂടെ ഉണ്ടാക്കുന്ന മാത്രമാണ്. കുറ്റ്യാടി വടകരയുടെ കീഴിലാണ്. വടകരയുടെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ പ്രതീക്ഷ വടകരയെ സംബന്ധിച്ചിടത്തോളം? നമുക്കറിയാം അവിടെ ആറമ്പിക്ക് വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഉണ്ട്. എങ്ങനെയാണ് കാണുന്നത് അവിടെ? അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയാ പറയണത് നമുക്കറിയില്ല. ഷാഫി വന്നപ്പോ ഒരു ഓളം ഉണ്ടല്ലേ പാലക്കാടുകാർക്ക്, എന്ത് ചെയ്യും അല്ലേ പാലക്കാടുകാർക്ക്? അവരുടെ എം എൽ എ ഷാഫിയിൽ നല്ലൊരു ഇതുണ്ട് എന്നുള്ള ഒരു ഭാവ ഇതുണ്ട്, ഭാവിയുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാലോ, എളമരം കരീം എം കെ രാഘവനാണ്. എങ്ങനെയാണ്, ആർക്കാണ് സാധ്യത കൂടുതൽ? ആർക്കാണ് നമുക്ക് പറയാനുണ്ട്? നിങ്ങളെ കഞ്ഞി വോട്ടാണ് അല്ലേ? ആദ്യത്തെ വോട്ടാണോ? ആദ്യത്തെ വോട്ടാണോ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലേ? അതിന് ശേഷം ആർക്കും കൊടുക്കേണ്ട വോട്ട്? അതാണ് വൃത്തി. വോട്ട് കൊടുക്കുന്നത്. അപ്പൊ അവകാശം ഉപയോഗിക്കത്തില്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ അവകാശമാണ് വോട്ട്. ഇവിടെ ഒന്നും എം പി ഒന്നും ചെയ്തിട്ടില്ല, പുരോഗമനം ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓൾട്ടർനേറ്റീവ് നോക്കേണ്ടേ? നോക്കണോ? നോക്കണം. അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ എം പി കൊള്ളത്തില്ലെന്നാണോ പറയുന്നത്? കൊള്ളത്തില്ല, എല്ലാം കൊള്ളത്തില്ല. ഒക്കെ നോക്കാൻ പണി.